അതീവ ഗൗരവതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ വല്ലാതെ പകച്ചു നിൽക്കുന്നുണ്ട് നമ്മുടെ സംവിധാനങ്ങളൊക്കെ. ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണിത്. ജാഗ്രത എന്ന് പറഞ്ഞാൽ പഴയതുപോലെയല്ല, തന്നെത്താനെ സ്വയം നമ്മൾ ഏർപ്പെടുത്തേണ്ട ഏറെ നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധർ നൽകുന്നുമുണ്ട്. ഇപ്പോൾ വീടിനുള്ളിൽ പോലും സുരക്ഷിതമായി മാസ്ക് ധരിച്ച് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പകരാത്ത വിധത്തിൽ ഇരിക്കണം, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണം എന്ന് ആരോഗ്യ വിദഗ്ധർ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ എത്ര ഗൗരവതരമാണ് നമ്മളുടെ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഇന്ന് മുതൽ ലോക്ക്ഡൌൺ 16-ാം തീയതി വരെ, 9 മുതൽ 16 വരെ ലോക്ക്ഡൌൺ ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങി. അതും കരുതലോടെ തന്നെ ആ വിഷയത്തിലും സംയമനത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങി, അനാവശ്യമായി പുറത്തിറങ്ങാതെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കേണ്ട ഓരോ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. നമ്മോടൊപ്പം ഡോക്ടർ സുൽഫി ചേരുന്നു വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾക്കായി. പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അദ്ദേഹം കൃത്യമായി തന്നെ അതിന് മറുപടി തരും. ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായും ഉണ്ടാകും ഈ കോവിഡിൻ്റെ രണ്ടാം വ്യാപനവുമായി ബന്ധപ്പെട്ട്. ഡോക്ടർ സുൽഫി, നമ്മൾ തന്നെ ജാഗ്രത പുലർത്തേണ്ട, സ്വയം ജാഗ്രത പുലർത്തേണ്ട. ആദ്യത്തെ ലോക്ക്ഡൌണിനേക്കാളും വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെയാണ് രണ്ടാമത്തെ ലോക്ക്ഡൌൺ ഉള്ളത്. അന്നൊക്കെ സംവിധാനങ്ങൾ കുറവായിരുന്നു, ഇന്ന് കുറച്ചുകൂടി സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങൾ പോലും അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട അവസ്ഥ കൂടി വരുന്ന തരത്തിലാണ് രോഗവ്യാപനം. ഇന്നലെ 30,000 മുകളിൽ പോയി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്, അത് 26-ൽ താഴുന്നില്ല. അങ്ങനെ ഒരുപാട് സുപ്രധാനമായ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ജനങ്ങളോട് ആദ്യമായി ഈ സമയത്ത് നൽകാനുള്ള താങ്കളുടെ വിദഗ്ധമായ ചില ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? സി, നമുക്ക് വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം നമ്മൾ ആദ്യം അത് ഉൾക്കൊള്ളണം. നമുക്കാര്യം 1 ഇയർ ആയിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് 1 കൊല്ലത്തിലേറെ ആയിട്ട് നമ്മൾ ഈ കോവിഡുമായിട്ടുള്ള പലതരത്തിലുള്ള നിയന്ത്രണത്തിന് വിധേയമായിട്ട് ജീവിച്ചു പോകുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായ മടുപ്പുണ്ടാകും. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കുവാനായിട്ട് അത് നേരിടേണ്ട ഒരു വസ്തുതയാണ്. നമ്മളൊരു റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴുള്ള ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് 25 മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി കഴിഞ്ഞ ഫസ്റ്റ് വേവില് ഒരു മാക്സിമം 18-ഉം മിക്കപ്പോഴും ഒരു 10-ന് ചുറ്റുവട്ടവുമാണ് നിന്നിരുന്നത്. അതിന് 5-ന് താഴെ നിൽക്കുന്നതാണ് അഭികാമ്യം. അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് നമ്മൾ അടുത്ത കുറച്ച് നാളുകൾ കൂടി വേണ്ടിവരും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, വാക്സിൻ വന്നല്ലോ, എല്ലാം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ചതാണല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ ഒരു 2-ാം തരംഗവും ഒരുപക്ഷെ 3-ാം തരംഗവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളും അത് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വാക്സിനേഷൻ നമുക്കൊരു ചെറിയ ഒരു ഭാഗത്തിന് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. വളരെ ബഹുഭൂരിപക്ഷം പേർക്കും വാക്സിൻ ഇനിയും ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടുത്ത ഏതാനും ദിവസങ്ങൾ, ഒരുപക്ഷെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസത്തിനപ്പുറമൊക്കെ തന്നെ നമ്മളൊരു ലോക്ക്ഡൌണിന് തയ്യാറായിരിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തിനാണ് ഈ ലോക്ക്ഡൌൺ? ലോക്ക്ഡൌൺ കൊണ്ട് പ്രയോജനം ചെയ്യുമോ എന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടാകും. തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യും, അത് ഒരു സംശയമില്ല. കാരണം നമ്മളിപ്പോ മാസ്ക് ധരിക്കാതെ ഒരു സ്ഥലത്ത് പോവുകയാണ് അല്ലെങ്കിൽ മറ്റൊരു ഒരാളുമായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരാളിലേക്ക് രോഗം കൊടുക്കുകയും അത് നമ്പർ ഓഫ് പീപ്പിൾ, അതായത് ഒരാളിൽ നിന്നും മറ്റാളിലേക്ക് പകരുന്നതിനുള്ള തോത് ഗണ്യമായി വർദ്ധിക്കുക. ഡോക്ടർ ദയവായി ഒന്ന് ക്ഷമിക്കുക. ജിജിനേഷ് എന്ന പ്രേക്ഷകൻ കോഴിക്കോട്ട് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ജിജിനേഷ്, ഡോക്ടറോട് ചോദിക്കാം, താങ്കളുടെ സംശയം ചോദിക്കാം. ഇപ്പോ 2 ദിവസമായിട്ട് കൊറോണ പോസിറ്റീവ്, എനിക്കും ഭാര്യക്കും 2 മക്കൾക്കും. ഹലോ, എത്ര വയസ്സായി? എനിക്ക് 32, പിന്നെ വയസ്സിനും 2 മക്കൾക്കും പോസിറ്റീവ് ആയിട്ടാ. എല്ലാവരും ഞങ്ങൾക്കെല്ലാവർക്കും പോസിറ്റീവ് ആണ്. ഇന്നലെ മെനഞ്ഞാന്ന് സ്ഥിരീകരിച്ചത്. അപ്പോ അതായത് നമ്മളിപ്പോ ക്വാറന്റൈനിൽ കഴിയുന്നത് നമ്മളെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയാണ് ക്വാറന്റൈനിൽ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഈ 17 ദിവസം കഴിഞ്ഞാൽ റീടെസ്റ്റ് ഇല്ല, അങ്ങനെയാണ് കേൾക്കുന്നത്. അതെ, അതായത് നമുക്ക് 2-ാമത് ടെസ്റ്റ് നമുക്ക് ആദ്യം തന്നെ അറിയാലോ. നിങ്ങളുടെ അടുത്ത ആരോഗ്യ പ്രവർത്തകരും ആശുപത്രി അധികൃതരും ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോ വീട്ടില് തന്നെ ഇരിക്കുക, തീർച്ചയായിട്ടും റൂം ക്വാറന്റൈൻ തന്നെ പാലിക്കുക. വീട്ടില് മറ്റാൾക്കാരൊന്നും വരുന്നില്ല എന്നും അവരുമായിട്ട് ഇടപെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കഴിവതും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം വീട്ടിനകത്ത് നിൽക്കുക. മറ്റാൾക്കാരും മറ്റുള്ളവരും വീട്ടിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കണം. റൂമിൽ തന്നെ ഇരിക്കുക. മരുന്നുകളുടെ രീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഡോക്ടർമാർ നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടാവും. രോഗലക്ഷണം ഒന്നും ഒരു കാര്യം ആലോചിക്കുക, 38 വയസ്സ് ബാക്കി
32 വയസ്സ്, താങ്കളെക്കാളും താഴ്ന്ന വയസ്സാകുമെന്ന് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പോസിറ്റീവ് ഫ്രെയിമിൽ എടുക്കുക. ഇതൊരു ബഹുഭൂരിപക്ഷം പേരിലും നമുക്ക് ആലോചിക്കും, ബഹുഭൂരിപക്ഷം പേരിലും ഏതാണ്ട് 90% മേളിൽ, 85 മുതൽ 90% ആൾക്കാരിലും ഇതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കടന്നു പോകുന്ന രോഗമാണ്. നിങ്ങൾ മറ്റുള്ളൊരാളിന് രോഗം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. റീടെസ്റ്റിന്റെ ആവശ്യം അത് ഈ അടുത്ത കാലത്താണ്, അതായത് ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷമാണ് റീടെസ്റ്റ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നാണ് എല്ലാവരും കരുതുന്നത്. കാരണം ലോകത്തൊരിടത്തും രണ്ടാമതൊരു റീടെസ്റ്റ് ചെയ്ത് കോവിഡ് ഭേദമായി എന്ന് രേഖപ്പെടുത്തുന്ന ഒരു രീതിയില്ല. നമ്മളും ആ ഒരു രീതിയിലേക്ക് പോയത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് സിംറ്റംസ് ഇല്ലെങ്കിൽ, രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ, രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ക്വാറന്റൈൻ പീരീഡ് തുടരുക എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കൃത്യമായ പീരീഡ് വരെ നമ്മൾ ക്വാറന്റൈൻ പീരീഡ് തുടരുക. മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ, അതായത് ഇത് കാറ്റഗറി മാറുന്നു. ഇപ്പം ഞങ്ങള് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമെങ്കിലും ടെക്നിക്കലി കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി എന്ന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാറ്റഗറിയിലുള്ള ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അത് നമുക്ക് മാറാതെ നിൽക്കുന്ന, വിട്ടുമാറാതെ നിൽക്കുന്ന പനി വരിക, തുടർച്ചയായിട്ട് ചുമ വരിക, നടക്കുമ്പോൾ ആയിപ്പും കിതപ്പും വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുക. അവർ കാറ്റഗറി നിങ്ങളുടെ, അതായത് നിങ്ങളെ ചികിത്സിക്കേണ്ട രീതിയിൽ ചെറിയ മാറ്റം വരുത്തേണ്ട സൂചനകളാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസൃതമായ മാറ്റങ്ങൾ അവർ വരുത്തും. പിന്നെ ചില ഡേഞ്ചർ സിഗ്നൽസ് ഉണ്ട്, അത് ഞാൻ പൊതുവായി പറയാം. ഈ കോളിന് മാത്രമല്ല, ചില അപകട സൂചനകൾ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും, അത് നമ്മൾ എപ്പോഴും വീട്ടിൽ ചികിത്സിക്കുന്നവരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, ഷാജിയാണ് ഡൽഹിയിൽ നിന്നാണ്. ഷാജി, ജിജിനേഷന്റെ സംശയത്തിന് ഡോക്ടർ മറുപടി പറഞ്ഞു. ഷാജി, എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? ചോദിക്കാം ഡോക്ടറെ. ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴേ. ഓക്കേ ഓക്കേ, ചോദിച്ചോളൂ. ഒരു മാസം കഴിഞ്ഞു. ഇപ്പം പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്തൊന്നുമില്ല, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നെഗറ്റീവ് ആണോ എന്ന് നോക്കിയൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോ നെഗറ്റീവ് ആണോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞു. അബ്സല്യൂട്ട്ലി ഇല്ല, വീണ്ടും നെഗറ്റീവ് ആണോ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ചെറിയൊരു സമയമുണ്ട്, അതിനെന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു 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 ആന്റി ആന്റി അതായത് ചുമയ്ക്കുള്ള ഏതെങ്കിലും ഒരു കഫ് സിറപ്പ് കഴിക്കുന്നതിന് നമുക്കൊരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. അതിന് പ്രത്യേകിച്ച് മറ്റ് ആന്റിബയോട്ടിക്കുകളോ മറ്റ് മരുന്നുകളോ ഒന്നും ആവശ്യമില്ല. അത് സാധാരണ തന്നെ സബ്സൈഡ് ചെയ്ത് പോകുന്നതാണ്. പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളായ അതികഠിനമായ ശ്വാസം മുട്ടൽ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചിന് വേദന, അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രോഗം ഭേദമായിട്ട് തന്നെ കരുതുക. വാക്സിനേഷന്റെ ഡ്യൂ ആവുമ്പോൾ നമുക്ക് വാക്സിനേഷന്റെ ടൈം എടുത്ത് എടുക്കാനുള്ള രീതിയിലേക്ക് എത്തുമ്പോൾ വാക്സിനേഷന്റെ ടൈം കിട്ടുകയാണെങ്കിൽ കഴിവതും നേരത്തെ, അതിന് ധൃതി പിടിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾക്കിപ്പോൾ ഒരു രോഗം വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു ഒരു ആക്ച്വലി നിങ്ങൾ ലക്കിയാണ്, അസുഖം വന്ന് വളരെ നിസ്സാരമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഗുരുതരമായ രോഗം ഇനി വരാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് വശമാണ് ഇതിനകത്ത് കാണുന്നത്. ഡോക്ടർ ചേർന്ന് നമുക്ക് ഇനി രാജേന്ദ്രൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹം വയനാട്ടിൽ നിന്നാണ് ചെയ്തത്. രാജേന്ദ്രൻ, താങ്കൾക്ക് ഡോക്ടറോട് ചോദിക്കാം, എന്താണ് താങ്കളുടെ സംശയം? ഡോക്ടർ സാർ, സുൽഫിക്ക സാർ, ഞാൻ രാജേന്ദ്രൻ. നമസ്തേ സാർ. പിന്നെ നമ്മളിതിന്റെ പിന്നെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പൊ ലോക്ക്ഡൌൺ അടച്ചുപൂട്ടിലായിരിക്കുമ്പോഴും ഇപ്പൊ ഹാർബറിലൊക്കെ 100 തോട്ടമേഖല, വയനാട് ജില്ലയിലെ തോട്ടമേഖലയില് 100 ആൾക്കാർ ജോലി ചെയ്യുന്നു. പിന്നെ തോട്ടമേഖലയിലേക്ക് ആളുകള് ഏലത്തോട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ നമ്മൾ ഒരാൾ നിന്നാണ് ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 100 ആൾക്കാർക്ക് ഇന്നും ഇപ്പൊ ലോക്ക്ഡൌൺ ആയ ഇന്നും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇതിൽ നിന്ന് എന്ത് സാറെ പഠിക്കേണ്ടത്? ഇതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സന്ദേശമാണ്. നമ്മൾ നമുക്ക് എല്ലാവരും കൂടെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ തടയാൻ കഴിയൂ. ഇന്ത്യക്കാർ മാത്രം സഹകരിച്ചാൽ പോരാ, ലോകത്തുള്ള എല്ലാവരും. നമ്മുടെ നമുക്കിവിടെ മ്യൂട്ടന്റേഷൻ വന്ന വൈറസ് ഇംഗ്ലണ്ടിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ രോഗവ്യാപനത്തെ ചെറിയ തോതിലെങ്കിലും കൂട്ടുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അപ്പൊ നമ്മൾ നാം ശ്രദ്ധിക്കേണ്ടത്, ഇത് തോട്ടത്തൊഴിലാളികളാണെങ്കിലും മലയോര പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അത്തരം ആൾക്കാരിലും ഇത്തരം റെസ്ട്രിക്ഷൻസ്, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള വർക്ക് മാത്രമേ തീർച്ചയായിട്ടും ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ചെയ്യാൻ കഴിയുള്ളൂ. എനിക്കൊന്നും ഇന്ന് പരിപൂർണ്ണ ലോക്ക്ഡൌൺ ഇന്ന് മുതൽ ആരംഭിച്ചതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ അവിടെയും ഉണ്ടാകാൻ പാടില്ല. അത് മറ്റധികാരികളും പോലീസും ഒക്കെ ആ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് അക്കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകണം. മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം. അനീഷ്, അനീഷ്, മഹാരാഷ്ട്ര കോവിഡ് വ്യാപനം ഏറെയുള്ള ഒരു സംസ്ഥാനമാണ്, സുരക്ഷിതരാണല്ലോ അല്ലേ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്റെ അച്ഛന്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഒന്നാമത്. അപ്പോ അച്ഛൻ 75 കഴിഞ്ഞു. 75 കഴിഞ്ഞ അച്ഛന് പിന്നെ
ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ മെഡിസിനുമായ മെഡിസിൻ അലോപ്പതി മെഡിസിന് ഒരുപാട് സൈഡ് എഫക്ട് ഉള്ള ആളാണ്, റിയാക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പൊ അത് കാരണം വാക്സിൻ എടുക്കാൻ പറ്റുമോ, അത് വാക്സിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസത്തിൽ രണ്ട് ഡോസ് വാക്സിനും എടുത്തു കഴിഞ്ഞതാണ്. അദ്ദേഹത്തിന് ഇതുപോലെ കോവിഡ് പോസിറ്റീവായി, വളരെ സീരിയസ് ആയിരുന്നു. അപ്പൊ ചാനലുകളിലെല്ലാം ഡോക്ടേഴ്സ് എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്, സീരിയസ് ആവത്തില്ല, പ്രശ്നമൊന്നുമില്ല എന്നിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെക്കൂട്ട് കൂടിയുള്ള ഒരു കൊള്ളാമായിരുന്നു. പെട്ടെന്ന് പറയാം, ധാരാളം പ്രേക്ഷകർ കോളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാം. ആദ്യത്തെ ചോദ്യം, 78 വയസ്സ്, അച്ഛന് അലർജിയുണ്ട് വാക്സിൻ എടുക്കാവുന്ന. തീർച്ചയായിട്ടും അലർജിയുള്ള ആളിനും വാക്സിനേഷൻ എടുക്കുന്നതിൽ അപാകതയില്ല. തീർച്ചയായിട്ടും 78 വയസ്സായ ആളാണെങ്കിലും വാക്സിനേഷൻ എടുക്കുക തന്നെ വേണം. അപ്പോൾ അതായത് ചില ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന സെന്ററുകൾ, ചെറിയ സെന്ററുകളിൽ ചിലപ്പോൾ അവരെടുക്കാൻ നെഗറ്റീവ് പറയുമായിരിക്കാം. പക്ഷേ എടുത്തു തരുന്ന വലിയ സെന്ററുകൾ, വലിയ ആശുപത്രികളിലും, അതായത് ഒരു പക്ഷേ ഒരു അലർജി വന്നാൽ പോലും അതിനെ അതിനുള്ള മരുന്നുകൾ കൊടുക്കാൻ സൗകര്യമുള്ള ആശുപത്രികളിൽ വെച്ച് വാക്സിനേഷൻ നൽകാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കണം. രണ്ടാമത്തെ ചോദ്യം, കോവിഡിന്റെ വാക്സിനേഷൻ എടുത്താലും വീണ്ടും രോഗം വന്നു, ഗുരുതരമായ രീതിയിൽ വന്നു എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഗുരുതരമായ കോവിഡ് വാക്സിനേഷൻ തീർച്ചയായിട്ടും ഗുരുതരമായ രോഗം കുറയ്ക്കും. തെളിവുകളുണ്ട്, വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റഡീസ് എല്ലാം പറയുന്നത് അത് തന്നെയാണ്. മരണത്തെ കുറയ്ക്കും, ഗുരുതരമായ രോഗത്തെ കുറയ്ക്കും, നമ്മളുടെ മറ്റ് രോഗികളിലേക്ക് അല്ലെങ്കിൽ മറ്റാൾക്കാരിലേക്ക് രോഗം പകരുന്നതിനെ തടയും. വാക്സിനേഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, തെളിവുള്ള മാർഗം, അതിനകത്ത് യാതൊരു സംശയമില്ല. ഗുരുതരമായ രോഗം അത്യപൂർവമായി മരണം വരെയുള്ള അത്യപൂർവമായിട്ട് ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാരനും വളരെ വളരെ ചെറിയ തോതിൽ കാണുന്നുണ്ട്. അത് വളരെ നെഗ്ലിജിബിൾ ആണ്. അതായത് ഒരു ചില സ്റ്റഡീസ് പറയുന്നത് ഏതാണ്ട് 2% താഴെയാണ്, ചില സ്റ്റഡീസ് പറയുന്നത് 4% താഴെയാണ് ഗുരുതര രോഗം വരുന്നത്. അത്രയും പേര് മരിച്ചു പോകുന്നതന്നെ, ഗുരുതര രോഗം വരാൻ പോലുമുള്ള സാധ്യത വെറും 4% മാത്രമാണ്. ഇതിന് ബ്രേക്ക്, അതായത് വാക്സിൻ ബ്രേക്ക് ത്രൂ എന്ന് പറയും. അത്തരം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത തീരെ കുറവാണ്, അത് നെഗ്ലിജിബിൾ ആണ്. ഡോക്ടർ, മറ്റൊരു ഈ കാര്യം, റീടെസ്റ്റ് ഇല്ല, റീടെസ്റ്റ് വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അത് പക്ഷേ പലവിധ സംശയങ്ങൾക്കിടയാക്കുന്ന ഒരു കാര്യമല്ലേ? കാരണം പലപ്പോഴും രണ്ടാമത്തെ ടെസ്റ്റ് നടത്തിയപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവർ റീടെസ്റ്റ് ഇല്ലാതെ വീണ്ടും ഇറങ്ങി സമൂഹത്തിലൊക്കെ നടന്നാൽ അത് രോഗവ്യാപനത്തിനൊരു സഹായം അത്തരത്തിൽ പ്രവർത്തിക്കില്ലേ ഡോക്ടർ? ഇല്ല ഇല്ല, അത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ രണ്ട് ടെസ്റ്റുകളാണ് സാധാരണ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, RT-PCR ടെസ്റ്റും ആന്റിജൻ ടെസ്റ്റും. ആന്റിജൻ ടെസ്റ്റ് ആണ് നമ്മൾ യൂഷ്വലി നോക്കിയിട്ട്, നെഗറ്റീവ് ആണോ നോക്കിയിട്ടാണ് മുമ്പ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ബഹുഭൂരിപക്ഷം പേരിലും RT-PCR ഒരു 10-28 ദിവസം വരെയൊക്കെ പോസിറ്റീവായി നിൽക്കുന്ന കാണുന്നുണ്ട്. ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ രോഗവ്യാപന ശേഷി കുറയുന്നു എന്നാണ്. അതായത് രോഗം മറ്റൊരാളിലേക്ക്, അതാണല്ലോ നമ്മുടെ റിസ്ക്, ഒരാളിലെ രോഗം പോസിറ്റീവ് ആയ ഒരാൾ മറ്റൊരാളിലേക്ക് രോഗം പകർന്നു കൊടുക്കുന്നതാണ് ആ റിസ്ക്. ആ റിസ്ക് ഒഴിവാകുന്നു എന്നുള്ളതാണ് നമുക്കൊരു 10 ദിവസം 17 ദിവസം വരെ കഴിയുന്ന ആ ഒരു പീരീഡിലേക്ക് നമുക്ക് ആന്റിജൻ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മറ്റാളിലേക്ക് പകരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ടെസ്റ്റിലെ വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, കാരണം യൂഷ്വലി ആൾമോസ്റ്റ് 99% ആൾക്കാരിലും അത്തരം ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ രോഗം പകരാനുള്ള ശേഷി കുറവാണ്, ഈവൻ ടെസ്റ്റ് പോസിറ്റീവ് ആയി നിന്നാൽ പോലും. ശരി ഡോക്ടർ, കുഞ്ഞാനമ്മ എന്ന പ്രേക്ഷക പത്തനംതിട്ടയിലും ചേരുന്നുണ്ട്. കുഞ്ഞാനമ്മ കേൾക്കാമോ? സാറേ, എനിക്കൊരു സംശയം. എനിക്ക് രണ്ട് ഞാൻ എനിക്ക് വയസ്സ് 79-80 പിന്നെ എനിക്ക് ഈ രണ്ട് കുത്തിവെപ്പും എടുത്തതാ ഞാൻ ഈ ഏനാദി അങ്ങനം പറ്റ ആശുപത്രി വെച്ച്. ഹലോ, കുത്തിവെപ്പ് എടുത്ത് പിന്നെ കൊറോണയും പരിശോധിച്ചതാ. അന്നേരം കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും കുഴപ്പമില്ല. എനിക്ക് അതിനൊക്കെ മുമ്പ് മുതലേ എപ്പോഴും കഫക്കെട്ടും ചുമയും പിന്നെ ചില സമയത്ത് നെഞ്ചിനൊക്കെ നടുവിനൊരു വേദന, തോളിനൊരു വേദന, ഇങ്ങനെയൊക്കെ ഉള്ളത് നേരത്തെ മുതലേ ഉണ്ട്. ഇത് കുത്തിവെക്കുന്നതിന് മുമ്പിട്ടേ ഉണ്ട്, ഇപ്പോഴും അത് ശരിക്കങ്ങോട്ട് മാറുന്നില്ല. ഈ കഫക്കെട്ടും പിന്നെ ഈ കയ്യറ വേദനയും ശരിക്കും മാറുന്നില്ല. ഇനി അതിൻ്റെത് എന്തുവാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഡോക്ടറെ. ഞാനിവിടെ ഡോക്ടറെയൊക്കെ കാണിക്കുന്നുണ്ട്, അന്നേരം ഒക്കെ ഇച്ചിരി മരുന്നും ഗുളിയൊക്കെ തരുന്നുണ്ട്, അത് കഴിക്കുമ്പോൾ ഇച്ചിരി കുറയുന്നുണ്ട്, അതേ ഉള്ളു. അതായത് അമ്മക്ക് വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ശരീരവേദനയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് അതായത് ശരീരവേദനയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ തന്നെ തുടരുന്നത് മാത്രം മതിയാകും. മറ്റ് ഇത് വാക്സിനേഷനുമായിട്ടോ അല്ലെങ്കിൽ കോവിഡുമായിട്ടോ ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. തീർച്ചയായിട്ടും ഒരു പ്രായാധിക്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാംസപേശികളും സന്ധിവേദനകളും ഒക്കെ തന്നെ ചില ഒരു പക്ഷേ ഡോക്ടറിനെ കണ്ട് മരുന്നുകൾ കഴിച്ചാൽ മതിയാകും. ഇതുമായിട്ട് കോവിഡുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. വാക്സിനേഷൻ എടുത്തതിന് അഭിനന്ദനങ്ങൾ. ശരി ശരി ഡോക്ടർ, നിരവധി പ്രേക്ഷകർ സംശയങ്ങൾക്കായി വിളിക്കുന്നുണ്ട്, നമുക്ക് അവരിലേക്ക് ഒരിക്കൽ കൂടി വരണം. പക്ഷെ നമുക്ക് അതിനിടയ്ക്ക് ഒരു ഇടവേള വളരെ പെട്ടെന്ന് എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടറിലേക്ക് വരാം. We'll be right back.
മാറുന്ന കാലാവസ്ഥയിൽ നല്ല ആരോഗ്യത്തിന് വേണം സ്ട്രോങ് ഇമ്മ്യൂണിറ്റി. സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക, ഒന്നോ രണ്ടോ ആഴ്ചക്ക് ഒരു ലിസ്റ്റ്. മേപ്പാടി വയനാട് വിളിക്കുന്നേ, 52 വയസ്സായി. എനിക്ക് സാറേ ഒരു 3 വർഷം മുമ്പ് GBS എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു, ഗുല്യൻ ബാരി സിൻഡ്രോം. അതിപ്പം മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒരു വിഷയമില്ല. പക്ഷെ ഇപ്പൊ ഈ വാക്സിൻ എടുക്കാൻ പറ്റുമോ സംശയം, അത് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഒരു ഗില്ലൻ ബാരി സിൻഡ്രോമോ അങ്ങനെ ഒരു അത് വന്നു പോയ ഒരു അസുഖമാണ്, മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഒരു പ്രോബ്ലം മാത്രമാണ്. തീർച്ചയായിട്ടും വാക്സിനേഷൻ സെന്ററിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് പറയാം. വാക്സിൻ എടുക്കുന്നതിൽ ഗില്ലൻ ബാരി ഒരു പ്രീ എക്സിസ്റ്റ് മുമ്പുണ്ടായിരുന്ന ഒരു ഹിസ്റ്ററി ഗില്ലൻ ബാരി സിൻഡ്രോം ഒരു ബുദ്ധിമുട്ടാകേണ്ട കാര്യമില്ല. വാക്സിനേഷൻ തീർച്ചയായിട്ടും എടുക്കണം. എടുക്കാം. തോമസും ഉണ്ടോ വയനാട്ടിൽ? തോമസ് ചോദിക്കാം, ഡോക്ടർ ചോദിക്കാം. സാർ എനിക്ക് ഞാൻ എന്റെ 2 വാൽവ് മാറ്റിയതാണ്. ഓക്കെ, അപ്പോ എനിക്ക് വാക്സിൻ എടുക്കാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. 1000 വട്ടം എടുക്കണം. താങ്കൾ 1000 ഇഞ്ചക്ഷൻ എടുക്കണമെന്നല്ല, പക്ഷെ തീർച്ചയായിട്ടും എടുക്കണം. കാര്യം നമ്മളൊരു റിലേറ്റീവ്ലി മറ്റുള്ള ആൾക്കാരുമായിട്ട് അല്പം കൂടെ ഒരു ഹൈ റിസ്ക് ഗ്രൂപ്പിലായിരിക്കും, അതുകൊണ്ട് വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് എടുക്കാം. ഡോക്ടർ, ഈ വാക്സിൻ എടുക്കാൻ പറ്റാത്ത, ഇപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ വാക്സിൻ എടുക്കണം ചോദിച്ചപ്പോൾ, അമ്മ ഒരു ഹൃദ്രോഗിയാണ്, അമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് വാക്സിൻ തൽക്കാലം എടുക്കണ്ട, പക്ഷെ ഇപ്പോൾ എടുത്തോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, ആർക്കൊക്കെ വാക്സിൻ എടുക്കാൻ പറ്റും, വാക്സിൻ എടുക്കാതിരിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട്. അതിന്റെ ഒരു വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാമോ? വളരെ പെട്ടെന്ന്. അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ധാരാളം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്സിനേഷൻ എടുക്കുന്നത്. നമ്മുടെ ഓൾഡ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി ഹൈ റിസ്കും കൂടെ ഉണ്ടെങ്കിൽ, ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്കാണല്ലോ കൂടുതൽ മരണം മറ്റും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വാക്സിനേഷൻ എടുക്കണം. ഈ പലപ്പോഴും നമ്മുടെ ഈ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വാക്സിൻ എടുക്കാൻ പോകരുത് എന്നുള്ള കരുതിയിട്ടായിരിക്കും ഡോക്ടർ പറഞ്ഞത് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യൂ, 2-3 ദിവസം കഴിയട്ടെ, 1 ആഴ്ച കഴിയട്ടെ എന്നൊക്കെ പറയുന്നത് ക്രൗഡിനിടയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും ഓൾഡ് ഏജിലുള്ള ആൾക്കാർ വാക്സിനേഷൻ എടുക്കുക തന്നെ വേണം. പിന്നെ ആരോഗ്യ പ്രവർത്തകരും മറ്റ് മുൻനിര ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും മറ്റ് മുൻനിര പ്രവർത്തകരും പോലീസുകാരും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും അങ്ങനെ മുൻനിരയിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ റിസ്ക് ഒരല്പം കൂടെ കൂടുതലാണ്, അവരും വാക്സിനേഷൻ എടുക്കണം. പ്രഗ്നന്റ് ലേഡീസ്, ലാക്ടേഷൻ, ഈ രണ്ടാൾക്കാരും നമ്മുടെ ഗൈഡ് ലൈൻസിൽ ഇപ്പോ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് വാക്സിനേഷൻ എടുക്കുന്നത് തൽക്കാലം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് തീരുമാനിക്കേണ്ട നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇത്തരം ആൾക്കാർ ഹൈ റിസ്ക് ഗ്രൂപ്പിലാണെങ്കിൽ, അതായത് ഒരു നഴ്സാണ്, ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ മുൻനിര പ്രവർത്തകരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിനേഷൻ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് ഗുരുതര രോഗങ്ങളെല്ലാം തന്നെ ഒന്നും തന്നെ ഇതിനൊരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല. ശരി ശരി. റസിയ എന്ന പ്രേക്ഷകയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. റസിയ, ഡോക്ടർ ചോദിക്കാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം റസിയ, നല്ല നമസ്കാരം. എന്റെ ഹസ്ബൻഡ് 57 വയസ്സ്, ആള് പൊടി ഇതൊക്കെ പിന്നെ അങ്ങനെയുള്ള ചില അതൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ അലർജിയായിട്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് ZCM എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് വല്ല ദിവസങ്ങളിൽ മാത്രം ചിലപ്പോൾ കഴിക്കാതിരിക്കുള്ളൂ. അപ്പൊ 1 വർഷത്തോളമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ അത് എടുക്കുന്നതുകൊണ്ട്, ഈ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അബ്സല്യൂട്ട്ലി ഇല്ല. ഒരു 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 ഇത്തരം അലർജിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന, അതായത് സി നമ്മൾ രണ്ടുതരം അലർജി ഉണ്ടെന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഈ വാക്സിനേഷൻ എടുക്കുന്നതിൽ നമ്മൾ അലർജിയുള്ള ആൾക്കാരിലെ ചിലരെ അല്പം റിസ്ക് അല്പം ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് മുൻകരുതലോടുകൂടി എടുക്കുന്നത് മരുന്നുകളുടെ അലർജിയാണ്. ഈ തുമ്മലോ ജലദോഷം, ശ്വാസം മുട്ടല് അല്ലെങ്കിൽ മറ്റുതരം സ്കിന്നിലുള്ള അലർജി, അതൊന്നും ഒരിക്കലും ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ അല്ല. തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കണം. ശരി. അച്യുതൻ എന്ന പ്രേക്ഷകൻ പാലക്കാട്ട് നിന്ന്. അച്യുതൻ കേൾക്കാമെന്ന് കരുതുന്നു, താങ്കൾക്ക് ചോദിക്കാം. ഡോക്ടർ തയ്യാറാണ്? നമസ്കാരം സാർ. ആളാണ്, ഞാൻ ഫസ്റ്റ് ഡോസ് എടുത്തിരുന്നു സാറ്. എടുത്തത് കോവിഷീൽഡ് ആണ്. സെക്കൻഡ് ഡോസും കോവിഷീൽഡ് എടുക്കണോ സാർ? അത് വേറൊരു കാര്യം കൂടി, ഇനി ആദ്യം പറഞ്ഞിരുന്നത് 28 ദിവസം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നു 48 ദിവസത്തിന് ശേഷം എടുത്താൽ മതി എന്ന്. അത് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ. ഓക്കെ, സി കോവിഷീൽഡ് എടുത്ത അല്ലെങ്കിൽ കോവാക്സിൻ എടുത്ത ആളിന് രണ്ടാമതും ഐഡിയലി ആ വാക്സിൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഒരു സംശയം, അതേ വാക്സിൻ തന്നെ എടുക്കുന്നതാണ് നല്ലത്, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത് 12 ആഴ്ച വരെ, ഏതാണ്ട് 3 മാസം പിരീഡ് വരെയുള്ള പിരീഡിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കുന്നത് കൂടുതൽ ഫലപ്രദമെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിനേഷന്റെ പീരീഡ് നമ്മൾ ആദ്യത്തെ പീരീഡിൽ നിന്നും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് ഒരു 12 ആഴ്ച വരെ, 12 വീക്സ് വരെ പോകുന്നത് വളരെ ഗുണകരമാണ് എന്നുള്ള ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് കൊണ്ട് രണ്ടാമത്തെ ഡോസ് കുറച്ച്, അതായത് ഈ 12 ആഴ്ച വരെയുള്ള സമയത്തിനകത്ത് ലേറ്റ് ആയി പോകുന്നത് കൊണ്ട് യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് എടുക്കുക, എങ്കിലും ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള ഉത്കണ്ഠ വേണ്ട. കാരണം ലേറ്റ് ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് ഈ 12 ആഴ്ചക്ക് ചുറ്റുവട്ടമുള്ള സമയത്ത്. ശരി ഡോക്ടർ, ഏതായാലും പ്രേക്ഷകരുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകാൻ സാധിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ സമയം അവസാനിപ്പിക്കേണ്ട സമയമായി ഡോക്ടർ പരിപാടി. എന്തായാലും ഡോക്ടർക്ക് വളരെ നന്ദി. വിലയേറിയ അഭിപ്രായങ്ങളും വിലയേറിയ സംശയങ്ങൾക്കുള്ള മറുപടികളുമാണ് താങ്കൾ നൽകിയത്.
നമുക്കിനിയും വരും ദിവസങ്ങളിലും ഡോക്ടറുടെ സാന്നിധ്യം ചാനലിൽ അത്യാവശ്യമായി ഉണ്ട്. ഞങ്ങൾ വിളിച്ചോളാം. തൽക്കാലം ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. വാർത്താ ബുള്ളറ്റിലേക്ക് കടക്കുന്നു ഇടവേളയ്ക്ക് ശേഷം.